നമസ്കാരം, ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. മമ്മൂട്ടി വീണ്ടും ഭീഷ്മ പർവ്വത്തിലേക്ക് ജോയിൻ ചെയ്യുന്നു, ഇങ്ങനെ ഒരു വാർത്തയാണ് ഇന്നലെ മുതൽ നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞതാണ്, പാക്കപ്പും പറഞ്ഞു, പിന്നെയും മമ്മൂട്ടി ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു വിരോധാഭാസം ഇതിനകത്ത് തോന്നുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് പക്ഷേ പറഞ്ഞു വന്ന കാര്യം വേറെ ഒന്നും ആയിരുന്നില്ല, അത് മമ്മൂക്ക ഇതിന്റെ ഡബ്ബിംഗ് വർക്കിലേക്ക് കയറി എന്നുള്ളത് തന്നെയാണ്. ഡബ്ബിംഗ് സ്റ്റാർട്ട് ചെയ്തു ഇന്നത്തോടെ, അതായത് ഒക്ടോബർ 18 അദ്ദേഹം ഇതിന്റെ ഡബ്ബിങ്ങിലേക്ക് കയറിയിട്ടുണ്ട്. 2-3 ദിവസം ഉള്ളിൽ തന്നെ അദ്ദേഹം അതിനകത്ത് മാക്സിമം എത്തും എന്നുള്ള ലെവലിലൊക്കെയാണ് നമ്മൾ അറിയുന്നത്. പക്ഷേ ഇതിന്റെ ഡബ്ബിംഗ് വർക്ക് കംപ്ലീറ്റ് ആയിരുന്നെങ്കിൽ, ഡബ്ബിംഗ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അദ്ദേഹം നമുക്കറിയാം 20-20 അദ്ദേഹം യൂറോപ്പിലേക്ക് പോവുകയാണ്, അഖിൽ അഗ്നിയുടെ സിനിമയിലേക്ക്. പക്ഷേ അങ്ങനെ വരികയാണെങ്കിൽ ഈ സിനിമയുടെ ബാക്കിയുള്ള ഡബ്ബിംഗ് അദ്ദേഹം തിരിച്ചു വന്നിട്ട് നവംബർ 2 ശേഷം ആയിരിക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്താണേലും ആ ഒരു വാർത്തയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മമ്മൂട്ടി വീണ്ടും ഈ ഭീഷ്മപർവ്വം എന്ന സിനിമയിലേക്ക് ജോയിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ ഉള്ള ഡീറ്റെയിൽ വന്നിരിക്കുന്നത്. നമുക്കും ആദ്യം പറഞ്ഞപ്പോൾ അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, വേറെ ഒന്നുമല്ല. ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും മമ്മൂട്ടിയുടെ ലുക്കും താടിയും അങ്ങനെ എല്ലാം എടുത്തും മുടിയൊക്കെ മാറി പുതിയൊരു സിനിമയും ചെയ്തു കഴിഞ്ഞിട്ട് അപ്പം മാക്സിമം വരാവുന്ന എന്തെങ്കിലും പാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും, പക്ഷേ ഈ പറഞ്ഞ പോലെ അമൽ നീരദനെ പോലൊരു ഡയറക്ടർ ഒരു ഫിലിം എടുക്കുമ്പോൾ, അല്ലെങ്കിൽ മമ്മൂക്കയെ പോലൊരു നടൻ ഒരു സിനിമ ചെയ്യുമ്പോൾ പാച്ച് വർക്കൊക്കെ വളരെ റെയറായിട്ട് നടക്കാവുന്ന സംഭവമായിരിക്കും എന്ന് തന്നെ നമുക്കറിയാം. പ്രത്യേകിച്ച് മെയിൻ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ പാച്ച് വർക്കുകൾ വളരെ കുറവായിരിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പം ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു, അതൊക്കെ ഏകദേശം എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇപ്പോൾ അറിയുന്നത് അനുസരിച്ചിട്ട് മമ്മൂട്ടി ഡബ്ബിങ്ങിലേക്ക് ജോയിൻ ചെയ്തു, ഡബ്ബിങ് നടന്നുകൊണ്ടിരിക്കുന്നു. അത് തീർന്നില്ലെങ്കിൽ അതിന്റെ വർക്ക് കൃത്യമായിട്ട് നവംബർ 2 ശേഷം വരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പൊ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഗ്രേ മീഡിയാസ്.